2017 ഞാൻ ഈ വണ്ടി എടുത്തത് ഏകദേശം ഇപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്ത ഉടനെ തന്നെ ഒരു ലോങ് ഡ്രൈവാണ് പോയത് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ശരിക്കും 1,000-1,500 കിലോമീറ്റേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാനുള്ളതാണ് സർവീസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞാലുടൻ ആ ഒരു 1,000 കിലോമീറ്റേഴ്സ് ഒന്ന് കഴിഞ്ഞാലുടൻ ഞങ്ങൾ നേരെ ഫാമിലിയായിട്ട് ഞാൻ വൈഫ് മക്കൾ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ കാളഹസ്തിയിലാണ് ഞങ്ങൾ പോയത് കാളഹസ്തി ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1,000 കിലോമീറ്റർ 1,000-something കിലോമീറ്റേഴ്സ് കാളഹസ്തിക്കുണ്ട് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ശരിക്കും ഇത്രയും ലോങ് ഡ്രൈവ് ഒറ്റയ്ക്ക് എനിക്ക് ഓടിച്ചു പോകാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഓടിക്കുമ്പം വേറെ ആരും ഓടിക്കാനില്ല അപ്പോൾ നടുവേദനെടുക്കൂ അങ്ങനെയൊക്കെ ഉള്ള ടെൻഷനുണ്ടായിരുന്നു പക്ഷേ സത്യം ഒരു ടെൻഷനും ഇല്ല ഒരു പ്രശ്നവും ഇല്ലാതെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു 1,000 കിലോമീറ്റർ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി ഒന്ന് റിലാക്സ് ചെയ്ത് ചായ ഓടിക്കാൻ നിർത്തി എന്നല്ലാണ്ട് ഒറ്റ ഓടിപ്പായിരുന്നു രാവിലെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു രാവിലെ ഒരു 7-8 മണിക്കകത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി രാത്രി ഒരു 10-11 മണിയായപ്പം കാലാവസ്ഥയിലെത്തി നല്ല റോഡുമായിരുന്നു ഭയങ്കര കംഫർട്ടബിളായിരുന്നു വണ്ടി അനങ്ങിയിട്ടില്ല ഒന്നാമത്തെ കാര്യം അങ്ങോട്ടുള്ള തമിഴ്നാട് ആ ഹൈവേ റോഡെന്ന് പറയുമ്പോൾ ഇങ്ങനെ നല്ല ദൂരെ നമുക്ക് കാണാം ആ റോഡ് നല്ല നോക്കത്താ ദൂരത്തിങ്ങനെ റോഡ് കിടപ്പുണ്ട് നല്ല ഭംഗിയാണ് നല്ല രീതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് വരാൻ പറ്റി അത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് നമുക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ ഒരു പോകുന്നത് തിരിച്ച് വന്ന് രാത്രിയായി ഇതേപോലെ തന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴ ഞങ്ങൾ ശരിക്കും മധുരയ്ക്ക് മുമ്പ് എത്തിയത് അപ്പോൾ മധുരയ്ക്ക് മുമ്പ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ട് ഞങ്ങൾ മറ്റേ ഗൂഗിൾ ഇട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അതിനകത്ത് എളുപ്പം വഴി കാണിച്ചിരുന്നത് ഒരു തീരദേശ റോഡാണ് അവിടെ നിന്ന് കയറി ഞങ്ങൾ നാഗർകോവിൽ എത്തേണ്ട ഞങ്ങൾ ഈ ഗൂഗിളിനെ വിശ്വസിച്ച് പോയി നേരെ കന്യാകുമാരിയിലെത്തി രാത്രിയായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പേടിച്ചു കാരണം ഈ തീരദേശം റോഡും കൂടെ ആയതുകൊണ്ട് ആരും ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് ഡീസലിൻ്റെ ഒരു പ്രശ്നം വന്നു ഡീസൽ ഇതിനകത്ത് ഞാൻ ഏറ്റവും ടെൻഷൻ അടിച്ച ഒരു കാര്യം നമുക്കിതിൻ്റെ ഒരു പുതിയ വണ്ടി ആയതുകൊണ്ട് ഡീസലിൻ്റെ അളവ് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഡീസലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഡീസലിൻ്റെ ലൈറ്റ് കത്തി അപ്പം എൻ്റെ ഒരു സ്വഭാവമുണ്ട് എനിക്ക് നല്ല വൃത്തിയുള്ള പെട്രോൾ പമ്പ് കണ്ടാലേ ഞാൻ ഡീസൽ അടിക്കാൻ കയറുള്ളൂ അപ്പോൾ എനിക്ക് കാണാനൊരു ലുക്ക് വേണം അപ്പോൾ നമ്മൾ കൂടുതൽ അടിക്കുന്നതല്ലേ അപ്പം വണ്ടിയും പുതിയതൊക്കെ ആയതുകൊണ്ട് നല്ല ലുക്കുള്ളൊരു സ്ഥലമാണെങ്കിൽ അടിക്കുള്ളൂ അതൊരു മാനസിക പ്രശ്നമായിരിക്കാം നമുക്കെല്ലാവർക്കും അറിയില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ നമ്മൾ കംഫർട്ടബിളായിട്ട് ലെഫ്റ്റ് സൈഡിൽ ചായക്കട ഉണ്ടെങ്കിലേ നമ്മൾ നിർത്തുള്ളൂ റൈറ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ അവിടെ നിർത്തില്ല അവിടെ നിർത്തി ശരിയാവില്ല ലെഫ്റ്റ് സൈഡിലുണ്ടെങ്കിലേ നിർത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോകും അതുപോലെ തന്നെയാണ് ഈ പെട്രോൾ പമ്പിൻ്റെ കാര്യവും ഞങ്ങൾ ആ സമയത്ത് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പമ്പുണ്ടെങ്കിൽ നിർത്താം റൈറ്റ് സൈഡിലെ പമ്പിനെയൊക്കെ കണ്ട് അവഗണിച്ചങ്ങ് വിട്ടു ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ലൈറ്റ് കത്തി ഡീസലിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തി ലൈറ്റ് കത്തിയതിന് ശേഷം എന്തോരം കിലോമീറ്റർ ഇത് ഓടും എന്നുള്ള കാര്യത്തിൽ വലിയ ധാരണയില്ല രാത്രി ആയതുകൊണ്ട് വലിയ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിക്കാനും പറ്റാത്തൊരവസ്ഥയായി പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ടെൻഷൻ അടിച്ചു അത് കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നി ഒരു 40-50 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് പെട്രോൾ പമ്പ് കാണാൻ പറ്റിയത് പിന്നെ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഏകദേശം ഇത് ഇങ്ങനെ ഇത് ഈ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാലും ഏകദേശം ഒരു 10-70-80 കിലോമീറ്ററിന് മുകളിൽ ഓടാനുള്ള പെട്രോൾ ഉറപ്പായിട്ട് ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് പിന്നെ വേറൊരു എനിക്കൊരു അഡ്വാൻറ്റേജ് ഈ വണ്ടിയുടെ തോന്നിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഡീസലിൻ്റെ ഇത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡീസലിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവന് സ്പീഡിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കും അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു 1-2 ലിറ്ററായി ഇതിനകത്ത് അവശേഷിക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ നമ്മളെ സ്പീഡിൻ്റെ ലിമിറ്റ് അവന് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും പിന്നെ ഇതിനകത്തൊരു എനിക്ക് ഒരു മൈലേജിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു മൈലേജാണ് ശരിക്കും ഹോണ്ട സിറ്റി എനിക്ക് തന്നിട്ടുള്ളത് എനിക്കൊരു ലോങ് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് 23-24 കിട്ടിയിട്ടുള്ള ദിവസങ്ങളുണ്ട് മൈലേജ് അപ്പോൾ അതിനകത്ത് അവർ കൃത്യമായി നമ്മളെ ഡ്രൈവിംഗ് ഈ ഹോണ്ട സിറ്റി ഹോണ്ടയുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണ് നമ്മളെ ഡ്രൈവിംഗ് നമുക്ക് കംഫർട്ടബിളായിട്ട് പഠിപ്പിക്കും എന്നുള്ളതാണ് അതായത് നമ്മുടെ കൃത്യമായി അതിനകത്തൊരു നമ്മുടെ ഒരു പച്ച ലൈറ്റുണ്ട് പച്ചയും ബ്ലൂ ആയിട്ടുള്ളൊരു ലൈറ്റുണ്ട് ഈ ബ്ലൂ ലൈറ്റ് കത്തുമ്പോൾ നമുക്കറിയാം നമുക്ക് മൈലേജ് കിട്ടുന്നില്ല നീ മര്യാദയ്ക്ക് ഓടിക്കും മര്യാദയ്ക്ക് ഓടിക്കുന്നു അപ്പം നമ്മളൊരു പച്ചയിൽ വരത്തക്ക രീതിയിൽ അവനെ കറക്റ്റ് ചെയ്ത് നമ്മുടെ കാല് കൊടുക്കുന്നതിനൊക്കെ വളരെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പച്ചയിൽ നിന്ന് മാറത്തില്ല നമുക്ക് 100-120 കിലോമീറ്ററോ പോയി കഴിഞ്ഞാലും മൈലേജ് നമുക്ക് ഈ ഹോണ്ടയുടെ വണ്ടികൾ നമുക്ക് തരും
അപ്പോൾ എനിക്ക് അതിൽ അങ്ങനെ അങ്ങനെ ഓടിച്ചോടിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു കുറച്ച് റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു. ആ ഒരു റാഷ് ഡ്രൈവിംഗ് മാറിയിട്ട് ഞാൻ മര്യാദ പഠിച്ചത് എനിക്ക് തോന്നുന്നു ഹോണ്ട സിറ്റി എടുത്തിട്ടാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഗൂഗിൾ ഞങ്ങളെ വഴിതെറ്റിച്ച് ഒരു 100 കിലോമീറ്റർ ഞങ്ങൾ എക്സ്ട്രാ ഓടി തിരിച്ച് വെളുപ്പാകും കാലമായപ്പോൾ ഇവിടെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയന്നൊരു ദിവസമാണ്. കാരണം പിള്ളേരും അച്ഛനും എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഭയമായി. നമ്മളറിയാത്ത വഴികളിലൂടെയൊക്കെ കയറിപ്പോയിട്ട് അങ്ങനെ ഒരു ലോങ്ങിൽ അങ്ങനെ പോകുമ്പോൾ സർവ്വസാധാരണമായിട്ട് അങ്ങനെ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗൂഗിളിനെ അധികം നമ്പി പോകാറില്ല.